കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ കാഞ്ഞങ്ങാട് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി ഓണാട്ടുകരിയുടെ പ്രിയപ്പെട്ട സാഹിത്യകാരനും അധ്യാപകനുമായ പ്രൊഫസർ പ്രയാർ പ്രഭാകരന് സ്നേഹാദരവ് നൽകി. സമാദരം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ചുനക്കരയിലുള്ള പ്രയാറിൻ്റെ വസതിയിലാണ് നടന്നത്. KSTA പത്തിയൂർ ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ നടന്ന കൂട്ടായ്മ ചുനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും അവസാനം വന്ന കാര്യങ്ങളെല്ലാം അറിയാമല്ലോ, ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും പോകേണ്ടതില്ല. അവസാനം ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ കേൾക്കാനിടയാവുന്ന കാര്യം, കൊളീജിയം എന്ന് പറയുന്ന സംവിധാനത്തെ ഭരണഘടനാ ഭേദഗതി കൊണ്ട് തിരുത്തുമെന്നാണ് ഇപ്പോൾ കേൾക്കാനിടയാവുന്ന സംഗതി. അടുത്ത് വരാൻ പോകുന്നത് BJP ഒരു ഗവൺമെൻറ് ആവുകയും അതിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായാൽ, അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ പോലും, കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സാഹചര്യമാണെങ്കിൽ പോലും സുപ്രീം കോടതിയിലെ കൊളീജിയം എന്ന് പറയുന്ന സംവിധാനം അവസാനിക്കാൻ പോവുകയാണ്. നിയമവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ഞെട്ടലോടെയാണ്, ഇന്ത്യൻ ഭരണഘടനയെ സ്നേഹിക്കുന്നവർ ഞെട്ടലോടെയാണ് ഇന്ത്യൻ നിയമമന്ത്രി കൊളീജിയ സംവിധാനത്തിനെതിരെ സംസാരിക്കുന്നത് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഞെട്ടലോടുകൂടിയാണ്. ആ കൊളീജിയം എന്ന് പറയുന്ന സംവിധാനം അവസാനിപ്പിക്കാൻ പോവുകയാണ്. അവർ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കും. അവർ എവിടെയാണ് പിടിമുറുക്കിയേക്കുന്നത് നോക്കുക. കൃത്യമായിട്ടാണ് ഫാസിസത്തിന് കൃത്യമായിട്ട് അറിയാം ഏതൊക്കെ മേഖലകളിലാണ് കൈവെക്കേണ്ടതെന്നും എവിടേക്കാണ് ഞെരിച്ചമർത്തേണ്ടതെന്നും അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അവർ കൃത്യമായ കാര്യങ്ങളിൽ തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വളരെ നേരത്തെ തന്നെ അവരുടെ കയ്യിലെ ഒരു ആയുധമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും അവസാനം സുപ്രീം കോടതി കൂടി അവരുടെ കയ്യിലെ ആയുധമായി തീർന്നാൽ ഇന്ത്യൻ ഭരണഘടന എന്നൊരു സംവിധാനത്തിന് തന്നെ നിലനിൽപ്പുണ്ടാകും, എത്ര നാൾ നിലനിൽപ്പുണ്ടാകും എന്നതിനെ സംബന്ധിച്ച് നാം ആശങ്കയോടുകൂടി നോക്കേണ്ടിയിരിക്കും. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രസന്നകുമാരി മുഖ്യാതിഥിയായി പങ്കെടുത്തു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി വള്ളികുന്ന് രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രയാർ പ്രഭാകരൻ്റെ സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ മേഖലകളിലെ സംഭാവനകൾ സമഗ്രമായി പ്രഭാഷണത്തിൽ വിലയിരുത്തി. KSTA സംസ്ഥാന കമ്മിറ്റി അംഗം സി ജ്യോതികുമാർ ആദരവ് നൽകി. ജില്ലാ വൈസ് പ്രസിഡന്റ് ഗോപികൃഷ്ണൻ ഉപഹാരം സമർപ്പിച്ചു. ബ്രാഞ്ച് പ്രസിഡന്റ് DR പ്രിയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി OV പ്രീതി സ്വാഗതം പറഞ്ഞു. ജി കൃഷ്ണകുമാർ പദ്ധതി വിശദീകരണവും ജോസഫ് ജോർജ് പുസ്തക പാരായണവും നിർവഹിച്ചു. CPM നേതാക്കളായ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ നേതാക്കൾ കൂടിയായ ഇലിപ്പക്കുളം രവീന്ദ്രൻ, ചുനക്കര പരമേശ്വരൻ പിള്ള, സീനാ റഹീം, KSTA നേതാക്കളായ K. ഹരികുമാർ, VS അനിൽകുമാർ, R. രതീഷ് കുമാർ, K. ബിനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ, പ്രയാറിൻ്റെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രയാർ പ്രഭാകരൻ്റെ ഭാര്യ L. വസുന്ധതി മറുപടി പറഞ്ഞു. D. കിരൺ നന്ദിയും പറഞ്ഞു. CDNet News കായംകുളം.